الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وأطيعوا الله والرسول لعلكم ترحمون سنهم الله സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നീണ്ട രണ്ട് വർഷങ്ങളിലൂടെ ഒരു മഹാമാരി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷേ പതുക്കെ പതുക്കെ രോഗം നമ്മെ വിട്ട് നീങ്ങുമ്പോഴും അതിൻ്റെ ആശങ്കകൾക്ക് ചെറുതായി അറുതി വന്നു തുടങ്ങുമ്പോൾ ഒരു നിഷ്ക്രിയത്വം നമ്മളിലെല്ലാം നാം അറിയാതെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ രോഗം എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ച് അറിയേണ്ടതുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു നിഷ്ക്രിയത്വവും നിർജീവതയും രോഗത്തിൻ്റെ സംരക്ഷണത്തിനും നമ്മുടെ ആരോഗ്യത്തിൻ്റെ സുരക്ഷത്തിനും വേണ്ടി നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിർബന്ധമായി നാം നിർവഹിക്കേണ്ട ജുമാകൾ വരെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുമാക്ക് പോകാത്തൊരു ശീലം പൊതുവെ അപൂർവമായിട്ടെങ്കിലും ഒരു മടി ആളുകളുടെ മനസ്സിൽ വന്നു. അതുകൊണ്ട് പലരെയും നാം ജുമാക്ക് പോരുമ്പോൾ ജുമാക്ക് വരുന്നില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ വരാം, നീ നടന്നോ എന്നൊക്കെ യാതൊരു വിഷമവുമില്ലാതെ പറയാൻ അപൂർവങ്ങളിൽ അപൂർവമായിട്ടെങ്കിലും ചിലർക്ക് പറ്റുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നാം തിരിച്ചറിയേണ്ടത് അത് മാത്രമല്ല, എല്ലാ രംഗങ്ങളിലും ഒരുപക്ഷേ ഈ നിർജീവതയും നിഷ്ക്രിയത്വവും ധാരാളം നന്മകളെ നമ്മളിൽ നിന്നും ഇല്ലാതാക്കിയിട്ടുണ്ടോ? എത്രയോ വർഷങ്ങളായി ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുവർത്തിച്ചു വന്ന വളരെ വലിയ പ്രതിഫലങ്ങളുള്ള പുണ്യകർമ്മങ്ങളെ, നിർബന്ധകർമ്മങ്ങളെ നമ്മളിൽ നിന്നും മെല്ലെ മെല്ലെ മാറ്റി നിർത്തുന്നതിനും നിർജീവമാക്കുന്നതിനും ഈ ജീവിത സാഹചര്യങ്ങൾ, രോഗ സാഹചര്യങ്ങൾ കാരണമായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ചുമക്ക് പോകാൻ മടിയുള്ളതുപോലെ രോഗികളെ സന്ദർശിക്കുവാൻ പലപ്പോഴും ആ രോഗ സന്ദർശനങ്ങളെന്ന ഒരു നന്മ തന്നെ ഇല്ലാതായിപ്പോയോ? നമ്മൾ പൊതുവെ സാമ്പത്തികമായി കുറച്ച് പിറകോട്ട് പോയതുകൊണ്ട് ദാനധർമ്മങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ശീലം അതുതന്നെ പാടെ നമ്മളിൽ നിന്നും പതുക്കെ ഇല്ലാതാവുകയാണോ? ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കുറേ നന്മകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമായി വന്നിരിക്കുകയാണ്. നാം അറിയേണ്ട ഒരു കാര്യം,
ഈ ഒരു പുതിയ സാഹചര്യം നമ്മളിലുണ്ടാക്കിയ ഒരവസ്ഥ, പരീക്ഷണങ്ങൾ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പുതിയ പുതിയ ആശങ്കകൾ, എന്തൊക്കെയോ വന്നു ചേരുമെന്ന ഒരു ഭയം എല്ലാവരുടെയും മനസ്സിൽ ഈ ജീവിത സാഹചര്യം ഉണ്ടാക്കി, ഒരു പേടി, എന്താണെന്ന് പറയാനാവാത്തൊരു ഭയം നമ്മുടെ വീട്ടിലെ കുട്ടികളിലും പ്രായമാരിലും നമ്മുടെ എല്ലാ മനസ്സിൽ, ഞാൻ മരിക്കുമോ, എനിക്ക് അസുഖം വരുമോ, എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമോ, പ്രതിസന്ധികൾ വരുമോ, ഏതൊക്കെയോ തരത്തിലുള്ള ഒരു ഭയവും നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത്തരം പരീക്ഷണ കാലഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യം അള്ളാഹുവിൻ്റെ സ്നേഹമല്ലേ സുഹൃത്തുക്കളെ? അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലേ നമുക്ക് വേണ്ടത്? അള്ളാഹുവിൻ്റെ കാരുണ്യവും സ്നേഹവും നമുക്ക് ലഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുന്നത്. എന്തിനാന്ന് വെച്ചാൽ ആ 10 കാര്യങ്ങളും പതുക്കെ പതുക്കെ നമ്മളിൽ നിന്നും നീങ്ങിത്തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ അള്ളാഹുവിൻ്റെ കരുണ, അള്ളാഹുവിൻ്റെ സ്നേഹം എന്നറിയുമ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് വേണം, ദുനിയാവിൽ പരീക്ഷണങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ അത് വേണം, ഒരു നന്മയുടെ അന്തരീക്ഷത്തിൽ മരണപ്പെടാൻ അത് വേണം, നാളെ ഖബറിൽ അത് വേണം, പരലോകത്തിൽ സ്വർഗമായി നമുക്ക് വരേണ്ടത് അവൻ്റെ സ്നേഹമാണ്, കാരുണ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം വെറുതെ ലഭിക്കുന്നതല്ല, അത് ചില വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അധ്വാനങ്ങളിലൂടെയും തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കൂ, പ്രവാചകനെ അനുസരിക്കൂ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ആയത്തിനെ മുഖവിലക്കെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ചില കാര്യങ്ങൾ, നമ്മുടെ ചില കൽപ്പനകൾ നമ്മൾ നിറവേറ്റണം, അല്ലാതെ വെറുതെ കിട്ടുന്നതല്ല അള്ളാഹുവിൻ്റെ കരുണ. വജ്തിനാബുന്നവാഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ നമ്മൾ വർജിക്കണം. നിഷ്ക്രിയത്വം പല തിന്മകൾക്കും ആളുകളെ അടിമകളാക്കിയിട്ടുണ്ട്. ഒതുക്കിച്ച ജീവിതത്തിൽ ഈ കോവിഡിന് മുമ്പില്ലാത്ത പല ശീലങ്ങളും ദുശ്ശീലങ്ങളും തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ വന്നു ചേർന്നിട്ടുണ്ട്. അതിനെ നിരാകരിക്കുവാനും നിന്നുപോയിട്ടുള്ള ചില നന്മകളെ പുനഃസ്ഥാപിക്കുവാനും ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ലാല്ലക്കും തുർഹമോ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാന്നാണ്. ഇപ്പൊ തആത്തുല്ലാഹി വതആത്തു റസൂലി, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് മിൻ അസ്ബാബി ഹുസൂലി റഹ്മ, അള്ളാഹുവിൻ്റെ കരുണ കിട്ടുവാനുള്ള കാരണങ്ങളാകണം. അള്ളാഹു പറയുന്നുണ്ട്, വറഹ്മത്തേ വസഅത്തു കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാകുന്നു. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടിയാണ് അത് നാം നിശ്ചയിച്ചിരിക്കുന്ന അള്ള പറയുന്നുണ്ട്. അപ്പോൾ സൂക്ഷ്മത പാലിക്കുന്ന, നന്മ ചെയ്യുന്ന, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുവർത്തിക്കുന്നതിലൂടെയാണ് കിട്ടുക. അപ്പോൾ ഈ പരീക്ഷണ കാലഘട്ടങ്ങളിൽ തീർച്ചയായും നാം മുമ്പ് ജീവിച്ചതിനേക്കാളും നന്മയോടുകൂടെ പാപമുക്തമായി അള്ളാഹുവിൻ്റെ ജീവിതം സമർപ്പിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്നാണ്. അതിലൊന്ന് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കൽ തന്നെയാണ്. കൂടുതൽ കൂടുതൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകൻ്റെ കൽപ്പനകളും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനുള്ള പരിശ്രമം. ഒരു പക്ഷേ ഈ ഇടവേള പല ആളുകളുടെയും ജീവിതത്തിൽ ഇസ്ലാമികമായ അറിവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതങ്ങളിൽ പുതിയ നന്മകൾ വന്നിട്ടുണ്ട്, പുതിയ ശീലങ്ങൾ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയവരുണ്ട് ഈ സന്ദർഭത്തിൽ, വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിച്ചവരുണ്ട് ഈ കാലഘട്ടത്തിൽ, നമസ്കാരത്തിൻ്റെ ചിട്ടവട്ടങ്ങളോടത് നിർവഹിക്കുവാൻ ശീലിച്ചവരുണ്ട്. ധാരാളം നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുമ്പോൾ, സുന്നത്തുകളെ പുനർജീവിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കും എന്നതാണ്. രണ്ടാമത്തൊരു കാര്യം, നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്നാണ്. സുഹൃത്തുക്കളെ, എന്തോ ഒരു പിശുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനൊരു സാഹചര്യമുണ്ട്. കാരണം ഒരുവർക്ക് കോവിഡ് വന്നാൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ദിവസം വരുന്ന ചിലവുകൾ ഒരു പക്ഷേ 25,000, 30,000, 40,000, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ഉള്ള പണം പിടിച്ചു വെക്കാനൊരു മനസ്സ്, എല്ലാം ദൂർത്തടിച്ച് കളയണമെന്നല്ല. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ മുന്നിൽ അവസരങ്ങൾ വരുമ്പോൾ അത് വേം നമുക്ക് കൊടുത്തുകൊള്ളണം. കാരണം അത് നമുക്കുള്ളൊരു നിക്ഷേപമാണ്. അതുകൊണ്ട് പഴയ കാലങ്ങളിൽ നാം പള്ളികൾക്ക് ചെയ്ത, നന്മകൾക്ക് ചെയ്ത, പാവപ്പെട്ടവർക്ക് ചെയ്ത ആ കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു റസൂൽ പറയുന്നു, അർറഹീമൂൻ യർഹമുഹുമുർ റഹ്മാൻ, കരുണ കാണിക്കുന്നവരോട് അല്ലാഹു പരമകാരുണികൻ കരുണ കാണിക്കും. ഇർഹമു അഹ്ലുൽ അർള് ഇർഹമുക്കും അഹ്ലുസ്സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. വറഹിമു ശുജ്നത്തും മിനർ റഹ്മാൻ, റഹ്മാൻ എന്ന വാക്കും റഹീം എന്ന വാക്കും തമ്മിൽ ബന്ധമുണ്ട്. ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന റഹീം എന്ന വാക്കും റഹ്മാൻ എന്ന വാക്കും ബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. ഞാൻ പറഞ്ഞ ഫോൺ വിളിച്ച് മാത്രം സ്വന്തം മാതാപിതാക്കളെ പോലും സന്ദർശിക്കാതെയായി, കുടുംബങ്ങളെ ആരും കാണാതെയായി, കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് എല്ലാവരും നാട്ടിലിറങ്ങി നടക്കണമെന്നല്ല സുഹൃത്തുക്കളെ,
നമ്മുടെ കാണാൻ ആഗ്രഹിക്കുന്ന അടുത്ത ബന്ധങ്ങളെ, അടുത്ത കുടുംബ ബന്ധങ്ങളെ അവരെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അവരെ അവസ്ഥകൾക്ക് പരിഹാരമുണ്ടാവണ്ടേ? എത്ര ആളുകളാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രാരാബ്ധത്തിൽ അകപ്പെട്ടത്? അവരെക്കൊരു കൈത്താങ്ങ് നൽകാൻ കുടുംബങ്ങൾ ഒന്നിച്ചൊരു ശ്രമം വേണ്ടേ? സുഹൃത്തുക്കളെ, ആ നിലക്കുള്ള ചില നന്മകൾ നമ്മുടെ സഹജീവികളോട് എല്ലാറ്റിനോടുമുള്ള ഒരു കരുണ മനസ്സിൽ നിന്ന് വറ്റിപ്പോവാൻ ഈ കോവിഡ് കാരണമായിക്കൂടാ. ആ കരുണകളെ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പരമകാരുണ്യകന്റെ കാരുണ്യം ഒരു പക്ഷേ നമുക്ക് നിരാകരിക്കപ്പെട്ടേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസിനെ കുറിച്ച് പറയുന്നു, അത്തഹദീറു ശദീദ് മിൻ ഖത്ഇൽ അർഹാം ബൈനന്നാസ്, ജനങ്ങൾക്കിടെ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിനെ കുറിച്ച് ശക്തമായ താക്കീതാണ് ഈ ഹദീസ്. കാരണം അള്ളാഹു എന്ത് ചെയ്യും? വമൻ വസലഹ, അതിനെ ഒരാൾ ചേർത്താൽ, വസൽത്തു, ആ ബന്ധങ്ങളെ ഞാൻ ചേർക്കും. വമൻ ഖതഅഹ ബതത്തു, ആ ബന്ധങ്ങളെ ആരെങ്കിലും വിച്ഛേദിച്ചാൽ ഞാനും ആ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ അകലുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയാകുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന കാരുണ്യങ്ങൾ ഇല്ലാതെയും അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ഇല്ലാതെയാകുമെന്ന് ഉറപ്പെടുത്തുന്നു. മൂന്നാമത്തൊരു കാര്യം രോഗ സന്ദർശനമാണ്. പൊതുവേ സന്ദർശനം നമുക്ക് ഭയമാണ്, എല്ലാവരെയും പോയി സന്ദർശിക്കണമെന്നോ രോഗം വ്യാപിപ്പിക്കണമോ എന്നൊന്നല്ല. ഒരു പക്ഷേ അയാളുടെ സാന്നിധ്യം, അങ്ങനെ രോഗത്തിൽ കിടക്കുന്ന ഒരുത്തിൻ്റെ രോഗത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അന്വേഷിക്കുന്നു എന്നത് ഒരു നിലക്കും അയാളെക്കുറിച്ച് ഒരു ഫോണിൽ പോലും വിളിച്ച് അന്വേഷിക്കാതിരിക്കുന്ന രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ശീലങ്ങൾ നമ്മളെ മാറ്റിക്കഴിഞ്ഞോ എന്ന് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അയ്യുമാ റജുലിൻ അദമരീലൻ, ഏതൊരു മനുഷ്യൻ ഒരു രോഗിയെ സന്ദർശിച്ചാലും, ഫഇന്നമാ യഖൂലു ഫിർറഹ്മ, അവൻ കാരുണ്യത്തിൽ മുഴുകിക്കഴിഞ്ഞു. കാരുണ്യത്തിൽ കണ്ട് ഇറങ്ങാന്നാണ് എന്ത്, ഒരു രോഗിനെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഫഇദാ ഖഅദ ഇൻദൽ മരീൽ, ഒരു രോഗിയുടെ അടുക്കൽ ഒരാൾ ഇരുന്നാൽ, ഗമർതുഹു റഹ്മ, അവൻ എന്ത് ചെയ്യും, കാരുണ്യം കൊണ്ട് പൊതിയുന്ന, അമറത്തുഹു റഹ്മ, കാരുണ്യം അവനെ പൊതിയുന്നതാണ്, തിരിച്ചു വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ എന്നാണ്. ഒരു രോഗി കിട്ടുന്ന ആശ്വാസവും സമാധാനവും ഏറ്റവും വലുതാണ് സുഹൃത്തുക്കളെ. ഒരു പക്ഷേ ഒരു പരിധിവരെ രോഗത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ബന്ധുക്കളും ആളുകളും രോഗികളാകുമ്പോൾ അന്വേഷിക്കുകയെങ്കിലും ചെയ്യാൻ ആ നല്ല ശീലങ്ങളെ നാം പുനഃസ്ഥാപിക്കണം, അള്ളാഹുവിനെ കരുണ ലഭിക്കാൻ. നാലാമത്തൊരു കാര്യമായി പറയുന്നത്, പള്ളിയിൽ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കലാണ്. പള്ളിയിൽ തന്നെ ആളുകൾ ജമാഅത്തുകൾക്ക് വരാതെ ആയിരിക്കും. സുഹൃത്തുക്കളെ, അകലം പാലിച്ച്, മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മളെല്ലായിടത്തും പോകുന്ന പോലെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് തൊട്ടടുത്തുള്ളവർക്ക് പള്ളിയിൽ വരാനുള്ളൊരു അനുവാദമുണ്ടല്ലോ. അതുണ്ടാകുമ്പോഴും ജമാഅത്തുകൾക്ക് ശീലിച്ചിരുന്ന ചില ആളുകൾ ഇടക്കാലത്ത് നിർത്തിവെച്ച് അത് പുനരാരംഭിക്കാതിരിക്കുന്നു. അൽ മലായിക തുസല്ലി അലാ അഹദിക്കും, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കും. മാദാമ ഫീ മുസല്ല, അവൻ അവൻ്റെ മുസല്ലയിൽ ഇരിക്കുന്നിടത്തോളം സമയം, മഗ്രിബ് കഴിഞ്ഞു ഇശാ വരെ ആ മുസല്ലയിൽ ഇരുന്നാൽ അത്രയും സമയം, ഏകദേശം ഒരു മണിക്കൂർ സമയം നമുക്ക് അനുഗ്രഹം തരാൻ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ മരണത്തിൽ, പരലോകത്തിൽ അനുഗ്രഹത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കൾ പ്രാർത്ഥിക്കും. അള്ളാഹുവെ പുറത്തു കൊടുക്കുക, അയാൾക്ക് കരുണ കൊടുക്കുക എന്ന ആ പ്രാർത്ഥന അലസമായി വീട്ടിലിരുന്ന് നഷ്ടപ്പെടുത്തി കളയേണ്ടതാണോ സുഹൃത്തുക്കളെ? അത് പലപ്പോഴും നിന്നുപോയ ശീലങ്ങൾ നമുക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ നാം തിരിച്ചു കൊണ്ടുവരേണ്ട ശീലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അഞ്ചാമതായിട്ട് വിജ്ഞാന സദസ്സുകളാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സുകൾ, മജിത്തമാ ഖൗമുൻ ഫീ ബൈത്തി മിൻ ബുയൂതില്ല യത്ലൂന കിതാബ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ചുകൂടുക, വയതദാറസൂനഹു ബൈനഹും, എന്നിട്ടത് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുക. ഇല്ലാ ഗശിയത്തുഹുമുർ റഹ്മ, അവരെ കാരുണ്യം പൊതിയും, വനസലത്ത് അലൈഹിമുൽ മലായിക്ക, വനസലത്ത് അലൈഹിമുൽ സക്കീന, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം അറിയും ഇറങ്ങും, വഹഫത്തുഹുമുൽ മലായിക്ക, മലക്കളെ അവർ വലയും ചെയ്യും. ആലോചിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ കരുണ കിട്ടുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ എവിടെയോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ രോഗ കാരണങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയോ എന്ന് ഈ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും. ആറാമത്തൊരു കാര്യം രാത്രി നമസ്കാരമാണ്. പലപ്പോഴും നാം ശീലിച്ചതാണ്, പല ആളുകളും ജീവിതത്തിൽ ഒരു ഫർള കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയൊരു സുന്നത്തിലൊക്കെ ശീലിച്ച കാര്യങ്ങൾ രാത്രി നമസ്കാരം. രാത്രി നമസ്കരിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, അള്ളാഹു ഒരു മനുഷ്യന് റഹ്മത്ത് നൽകട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയാണ്, ഒരു മനുഷ്യൻ അള്ളാഹു റഹ്മത്ത് നൽകട്ടെ, കാമ മിനൽ ലൈൽ, രാത്രി അവർ എഴുന്നേറ്റു, ഫസ്വല്ല വഅയ്ക്കല ഇംറാതുഹു, അവൻ നമസ്കരിച്ചു, അവൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തി. വളരെ വലിയ കർമ്മമാണ് സുഹൃത്തുക്കൾ. ആരെങ്കിലുമൊക്കെ നിന്നുപോയ ആളുകളുണ്ടെങ്കിൽ അത് പുന മിനിമം ഒരു മൂന്ന് റക്കാത്തെങ്കിലും വിത്രായിട്ടെങ്കിലും എഴുന്നേറ്റ് സുബൈ ബാങ്ക് കൊടുക്കുന്ന മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടണമെന്നും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി
മഹാനായ റസൂൽ കരീം സാസ്മ പ്രാർത്ഥിച്ച ആ അനുഗ്രഹം എന്തായാലും നമുക്ക് ലഭിക്കില്ലേ സുഹൃത്തുക്കളെ. ഏഴാമത്തെ കാര്യം, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ്. റഹിമല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അബ്ദൻ, ഒരു വ്യക്തിയെ, തകല്ലമാ ഫഗനിമ, നല്ലത് പറഞ്ഞു കൊടുത്തു, അങ്ങനെ അവൻ വളരെ വലിയ ഐശ്വര്യം നേടിയതാണ്. നല്ലത് പറഞ്ഞു കൊടുത്താൽ അതിന് വലിയ കൂലിയാണ് സുഹൃത്തുക്കളെ. എന്ത് വലിയ കൂലിയാണ് നിങ്ങൾ. ചിലപ്പോൾ ഞാനോ നിങ്ങളൊക്കെ ക്ഷണിച്ചിട്ട് ഈ പള്ളിക്ക് ജുമാക്ക് വന്ന് തുടങ്ങിയ ആൾക്കാരുണ്ടാവും, പിന്നെ ആ ജുമാ എങ്ങനെ തുടർന്ന് ദീനിൻ്റെ കാര്യങ്ങൾ കേട്ട ആൾക്കാരുണ്ടാവും. നമ്മളെപ്പോഴും അയച്ചു കൊടുത്ത ഒരു ദീനി പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് കണ്ട് പിന്നെ അത് നിരന്തരമായി കേട്ടവരുണ്ടായിരിക്കും. ഒരാൾക്ക് നന്മ പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല സുഹൃത്തുക്കൾ. ഒരു വോയിസ് അയക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട, പക്ഷെ അതിനോട് കേൾക്കുമ്പോൾ അതിൻ്റെ പുണ്യം എത്രയാണ്. ഒരാൾ സംസാരിച്ചു, അങ്ങനെ അവൻ എന്ത് ചെയ്തു, നേടി എന്നാണ്. മാത്രമല്ല പിന്നെ വസക്കത്തെ സലീമ, ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും സുരക്ഷിതം. അങ്ങനത്തെ സമയങ്ങളിൽ മൗനം പാലിക്കുന്നു, നല്ലത് പറഞ്ഞു കൊടുക്കുക. അപകടകരമായ ബുദ്ധിമുട്ടുള്ള തിന്മ നിറഞ്ഞ വർത്തമാനങ്ങളിൽ നിന്നും മൗനം ദീക്ഷിക്കുകയും ചെയ്യുക. പ്രബോധന പ്രവർത്തനങ്ങൾ പൊതുവേ ഒരു നിഷ്ക്രിയത്വം, വയലുകളും പ്രസംഗങ്ങളൊക്കെ നിന്നുപോയി. എന്നാലും സുഹൃത്തുക്കളെ, ധാരാളക്കണക്കിന് ഓൺലൈൻ പ്രോഗ്രാമുകളുണ്ട് നമുക്ക് കേൾക്കാനും നമ്മുടെ കുടുംബങ്ങളെ കേൾപ്പിക്കാനൊക്കെ. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാൻ, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളെയും രോഗാവസ്ഥകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ പുനരാരംഭിക്കേണ്ടതുണ്ട്. അതേപോലെ എട്ടാമത്തൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസർ റഹിമല്ലാഹു മുറുഅൻ സല്ല ഖബൽ അസ്രി അർബഅൻ, പിന്നെ അസർ നമസ്കാരത്തിന് മുമ്പ് നാല് റക്കായത്ത് ആരെങ്കിലും നമസ്കരിച്ചാൽ അള്ളാഹു ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. റവാത്തിബ് സുന്നത്തിൽപ്പെട്ടതല്ല, മുസ്തഹബായ ഒരു കാര്യമാണ്. അസറിന് മുമ്പ് നാല് റക്കായത്ത് സുന്നത്തുകളൊക്കെ പൊതുവേ എല്ലാ സുന്നത്തുകളും മറന്നുപോയ ആൾക്കാർ, റവാത്തിബ് സുന്നത്തുകൾ പോലും പലപ്പോഴും നാം മറന്നു പോകുന്നു ജീവിത സാഹചര്യങ്ങളെ കൊണ്ട്. അതിനെയൊക്കെ പുനഃസ്ഥാപിച്ചു കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഒമ്പതാമത്തെ കാര്യമായി പറഞ്ഞത്, സഹോദരന് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയെങ്കിൽ അത് പുറത്തു കൊടുക്കും. നമ്മൾ മറ്റുള്ളവൻ നമ്മളോട് എന്തെങ്കിലും ചെയ്താൽ ഒരു മനസ്സിലൊരു പ്രതികാരം ഉണ്ടാവും, അതുകൊണ്ട് ഒരു കാലത്തും അത് പരലോകത്ത് കണ്ടോളാന്നൊക്കെ നമ്മൾ പറയാം. സാധാരണഗതിയിൽ നമുക്കത് അനുഗ്രഹം കിട്ടാൻ എന്താ ഏറ്റവും വലിയ മാർഗം എന്നറിയോ, അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ റഹിമല്ലാഹു അബ്ദൻ, ഒരടിമയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കാനത്തിൽ ഒരു അക്രമം അവൻ്റെ അടുക്കൽ പറ്റിപ്പോയി, ഫി നഫ്സിൻ ഔ മാലിൻ, നമ്മുടെ സ്വത്തിലോ ധനത്തിലോ എന്തിലെങ്കിലും ഒരാളെ നമ്മളോടൊരു അക്രമം ചെയ്തു, എന്നിട്ട് ഫസ്തഹല്ല മിൻഹു ഖബ്ല അൻ യുഖദ മിൻ ഹസനാത്തി, അവൻ്റെ നന്മ പരലോകത്ത് നിന്ന് ഈടാക്കി നമുക്ക് തരുന്നതിന് മുമ്പ് നമ്മൾ വിട്ടുവീഴ്ച കൊടുത്താൽ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പേരിൽ അനുഗ്രഹം ചെയ്യും, കാരുണ്യം ലഭിക്കും എന്ന് പറയുന്നു. പത്താമത്തൊരു കാര്യം, ഇന്ന് ഏറ്റവും പ്രസക്തമായ കാര്യമാണ് പത്താമത്തെ കാര്യം, കച്ചവടത്തിലുള്ള വിശാലതയാണ് സുഹൃത്തുക്കളെ. ചില ചരക്കുകളൊന്നും കിട്ടാനില്ല, അപ്പം എന്ത് ചെയ്യുക, അത് ഉള്ള സാധനം എന്ത് ചെയ്യുക, വളരെ വലിയ വിലക്ക് ആവശ്യക്കാരൻ എന്ത് വിലയും കൊടുത്ത് വാങ്ങും എന്ന് വിചാരിച്ചിട്ട് കച്ചവടക്കാരൻ ഒരിക്കലും അതിനില്ലാത്ത വില കൊടുത്ത് വാങ്ങുക. അതേപോലെ തന്നെ ചില ചരക്കുകൾ വിറ്റുപോകുന്നില്ല, അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യും, വാങ്ങാൻ വന്നവൻ എന്ത് ഞാൻ ഇതേ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് നഷ്ടം പറ്റുന്ന വില കൊടുത്ത് വാശി പിടിച്ച് അത് വാങ്ങാതൊക്കെ. രണ്ടും പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാ ബാഅ, വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. സുഹൃത്തുക്കൾ, അയാൾക്ക് അറിയില്ല എൻ്റെ വിലയെക്കുറിച്ച്, പക്ഷെ നമുക്കറിയാം അയാളെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്. 50% 100% ലാഭം എടുത്തിട്ട് എന്ത് ചെയ്യാറിയോ, ഒരാവശ്യക്കാരനെ ചൂഷണം ചെയ്യുക. അത് ഇന്നത്തെ കച്ചവട രംഗത്തെ എല്ലാ മാനദണ്ഡങ്ങളും അവസ്ഥകളും താറുമാറായപ്പോൾ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇതെഷ്ടറ വാങ്ങുന്ന സമയത്ത് വാങ്ങണമെന്നുണ്ടൊരു മാന്യത, ഞാൻ ഇതേ തരുള്ളൂ എന്ന് പറഞ്ഞ് പോന്നാൽ അയാൾ ചിലപ്പോൾ നിർബന്ധനാകും ആ പൈസക്ക് തരാൻ, ഒരു പക്ഷേ അയാൾക്ക് നഷ്ടം പറ്റിയേക്കാം. അതേപോലെ ഇതക്തത, കടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴൊക്കെ കടക്കാരനോടും ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളാണ് ഇവിടെ ഓരോന്നും വായിച്ചത്. നന്മകൾ വല്ലതും കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനഃസ്ഥാപിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും കാരുണ്യവും കിട്ടാവുന്ന ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും, നമ്മുടെ പഴയ നന്മകളെ, നാം തുടർന്നു വന്ന നന്മകളെയെല്ലാം അതിനേക്കാളും ശക്തമായി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ കൂടുതൽ സൂക്ഷ്മതയോട് അനുവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ആദ്യത്തെ ഖുത്ബയിൽ പറയപ്പെട്ട ഇതേ ആശയം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ലിക്കുല്ലി ആമിലിൻ ശിർറ, ഏതൊരു പ്രവൃത്തി ചെയ്യുന്നവനും ഒരാവേശമുണ്ട്. ഒരു പ്രവൃത്തിയിൽ ആവേശത്തോടെയും തീവ്രതയോടുകൂടെയും അതിൽ പ്രവർത്തിക്കും. എന്നിട്ടോ വലിക്കുല്ലി ശിർറത്തും ഫത്ര, എല്ലാ ആവേശങ്ങൾക്കും ഒരു ഇടവേളയുണ്ട് എന്നാണ്.
എല്ലാം ഉഷാറായിട്ട് തുടങ്ങും, പിന്നെ അത് അവിടെ ഇട്ട് പോകുന്നതാണ്. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതി ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എല്ലാ കാര്യത്തിലും ഒരു വസത്തിയായ ഒരു മാധ്യമ നിലപാടാണ് ഒരു മുസ്ലിം സ്വീകരിക്കുന്നത്. തീവ്രമായി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ ജീവിതം ഒരു നിഷ്ക്രിയത്വത്തിലേക്ക് പോകുന്നു. അങ്ങനെയല്ല വേണ്ടത്. ഒരു മുദാവമത്ത്, എന്ത് കാര്യവും ജീവിതത്തിൽ തുടങ്ങിയ ഒരു നന്മയും നഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്യണം, അത് നിലനിർത്തിക്കൊണ്ടുപോകണമെന്നുള്ള മഹത്തായ ഒരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തരുന്നു. നമ്മൾ കൊടുത്തിരുന്ന സംഭാവനകൾ അത് നമ്മൾ തുടരണം. നാം നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നാം തുടരണം. നാം എടുത്തിരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ അത് നമ്മൾ തുടരണം. നാം ചെയ്തിരുന്ന ദിക്റുകൾ, ദുആകൾ എല്ലാം അതൊന്നും ജീവിതത്തിൻ്റെ ഒരു സാഹചര്യങ്ങളിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എല്ലാത്തിനും ഒരു ആവേശമുണ്ട്, എല്ലാ ആവേശത്തിനും ഒരു ഇടവേളയുണ്ട് എന്ന് പറഞ്ഞത് എന്ത് അർത്ഥവത്തായ വാക്കുകളാണത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇടവേള വന്നു പോയോ, ഒരു ബ്രേക്ക് വന്നു പോയോ, എല്ലാം വിട്ട് നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോയോ എന്ന് ഒരു പുനഃപരിശോധന നാം പരിശോധിക്കുകയും നന്മകളെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു ദീൻ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ കാരുണ്യയും കൃപയും സ്നേഹവും ലഭിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ ഉൾപ്പെടാനും അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് അനുഗ്രഹം പ്രദാനം ചെയ്യണമെന്ന് റഹ്മാനെ. ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, പാപങ്ങളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമെന്ന് റഹ്മാനെ. ജീവിത പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ ആശ്വാസവും സമാധാനവും ആരോഗ്യവും ഉള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമെന്ന് റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും പെട്ട ധാരാളം ആളുകൾ രോഗികളായി അവശേഷിക്കുന്നുണ്ട്. അവരുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി കൊടുക്കണമെന്ന് റഹ്മാനെ. ഇന്ന് തന്നെ ചികിത്സക്കും ഓപ്പറേഷനൊക്കെ വിധേയമാകുന്ന ധാരാളം സുഹൃത്തുക്കളും സഹോദരങ്ങളും നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ അള്ളാഹുവിനെ നീ സുഖപ്പെടുത്തി കൊടുക്കണമേ റഹ്മാനെ. അവരുടെ ബന്ധുക്കൾക്ക്, കുടുംബങ്ങൾക്ക് നീ മനസ്സമാധാനം പ്രദാനം ചെയ്യണമേ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ഇഹലോകത്തിലും പരലോകത്തിലും നന്മ ലഭിക്കുന്നവരുടെ കൂടുതൽ ഞങ്ങളെ അവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫാന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറ ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار